നമസ്കാരം. ജില്ലയിലെ കളിസ്ഥലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പരിശീലനം നൽകുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമെന്ന് സംസ്ഥാന ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി എസ് രാജീവ് പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒന്നാമത് ജില്ലാ സ്കൂൾ ഗെയിംസ് സംഘാടക സമിതി രൂപീകരണം യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഥമ സംസ്ഥാന സ്കൂൾ ഗെയിംസിലൂടെ പരമാവധി കുഞ്ഞുങ്ങൾക്ക് അവസരം നൽകുന്നതിനൊപ്പം മത്സരങ്ങളുടെ നിലവാരം ഉയർത്തുകയും ചെയ്യും. മത്സരങ്ങളിൽ മികച്ച വിധികർത്താക്കളെ കണ്ടെത്തി ഫലങ്ങൾ സുതാര്യമാക്കുവാൻ വേണ്ട ശ്രദ്ധ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സർക്കാർ CBSE ICSE കേന്ദ്രീയ നവോദയ വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കായിക മത്സരം നടത്തുന്നത്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 10 വരെയാണ് പ്രാരംഭ മത്സരങ്ങൾ നടക്കുന്നത്. ഒരു മൊത്ത ഉണർവായിട്ടാണ് ഈ സ്കൂൾ ഗെയിംസ് നമ്മൾ കാണുന്നത്. നാം ഇതുവരെ കാണാത്ത രണ്ട് മേഖലയിലുള്ള കായിക കുട്ടികളെ ഈ മത്സരത്തിൽ ഒന്നിച്ച് പങ്കെടുപ്പിക്കുകയും ഒളിമ്പിക് അസോസിയേഷന്റെ പ്രവർത്തനം ഇതിലൂടെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഒളിമ്പിക്സിലെ മെഡൽ എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാനാണ് സാധിക്കും. നമുക്കറിയാം കഴിഞ്ഞ സ്കൂൾ കഴിഞ്ഞ ഒളിമ്പിക്സ് ഘട്ടത്തിലെ ഹോക്കി എന്ന് പറയുന്ന കായികം വർഷങ്ങൾക്ക് മുമ്പ് വീടുകളിൽ തിരിച്ചു വന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രകടനായ CS വഴി നമുക്ക് 3-ാം സ്ഥാനത്തെത്തുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിരവധിയായ കായിക താരങ്ങൾ ഒളിമ്പിക്സിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു മുന്നോട്ടുള്ള പ്രയത്നത്തിലാണ്. അത് തീർച്ചയായും നമ്മുടെ ഒളിമ്പിക്സ് കായിക മേഖലയിലെ ഒളിമ്പിക് അസോസിയേഷന്റെ മേഖല നടന്നു കഴിഞ്ഞപ്പോൾ ഒരു പുത്തൻ ഉണർവ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കേടുവാനായിട്ട് സാധിച്ചു. ഒന്നാമതാണ് നമ്മുടെ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞ പോലെ സ്കൂൾ തലങ്ങളിലും ഇതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ആശംസ ചെയ്യുന്നു. 25 കായിക ഇനങ്ങളിലായി 14 വയസ്സിനും 17 വയസ്സിനും താഴെയുള്ള വിഭാഗങ്ങളിലാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ തിരുവനന്തപുരത്താണ് സംസ്ഥാനതല മത്സരങ്ങൾ നടക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കായിക ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചു വരുന്നതെന്നും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് വിജയത്തിന് കാരണമെന്നും അധ്യക്ഷത വഹിച്ചുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ പറഞ്ഞു. നമ്മുടെ ബോളിവുഡിൽ നമ്മുടെ സംസ്ഥാന വനിതാ ടീം നമുക്ക് ചെയ്യുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തുടങ്ങി നല്ല കായിക ഇനങ്ങളിൽ നമുക്ക് മുന്നോട്ട് വരുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഈ ഒരു രക്ഷാധികാരികൾ, ചെയർമാൻമാർ, വർക്കിംഗ് ചെയർമാൻ, വൈസ് ചെയർമാൻമാർ തുടങ്ങിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഘടനാ സമിതിയാണ് രൂപീകരിച്ചത്. തുടർ പ്രവർത്തനങ്ങൾക്കായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിക്കുമെന്ന് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രസാദ് ബാബു പറഞ്ഞു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് പ്രതിനിധികൾ പങ്കെടുക്കും. മത്സരങ്ങൾ നടത്തുന്നതിൽ ആശയക്കുഴപ്പം ദൂരീകരിച്ച് അർഹമായ വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ അവസരം നൽകുന്നതിനെ വിദ്യാലയ പ്രതിനിധികൾ സ്വാഗതം ചെയ്തു. യോഗത്തിൽ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി ആർ പ്രസന്നകുമാർ, വിവിധ അസോസിയേഷൻ ഭാരവാഹികൾ, കായിക അധ്യാപകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടപ്പോൺ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ വനിതാ ക്ഷേമ ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. 3 ദിവസത്തെ പാക്കേജിൽ സാധാരണ പ്രസവത്തിന് 9,090 രൂപ നിരക്ക്, 5 ദിവസത്തെ പാക്കേജിൽ സിസേറിയന് 14,500 രൂപ നിരക്ക്, 5 ദിവസത്തെ പാക്കേജിൽ ഗർഭപാത്ര നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് 19,500 രൂപ നിരക്ക്. പ്രമുഖ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.